ഇന്ന് നമുക്കൊന്ന് തെമ്മല വരെ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഉള്ള തെമ്മല വരെ പോകാൻ. പക്ഷേ ഞാൻ ഇന്നേ വരെ തെമ്മല മുഴുവനും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞ് പ്ലാനിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ എല്ലാ യാത്രയിലും പതിവ് സമയത്ത് എനിക്ക് വരാറുള്ള വിശപ്പ് വന്ന് അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി അവരെല്ലാം ഊണ് കഴിച്ച് ഞാൻ പിന്നെ ഒരു ബിരിയാണിയൊക്കെ വാങ്ങി അതിൽ ഞാൻ ഒതുക്കി. ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല, ഒരു ബിരിയാണി വാങ്ങി അതിലൊതുക്കി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അവിടുത്തെ വഴിയൊക്കെ നല്ല ഭയങ്കര അടിപൊളി വഴി തന്നെ അടിപൊളി. ഞങ്ങൾ അല്ലാണ്ട് വണ്ടിയൊക്കെ എടുത്ത് അവിടെ പോകാറുണ്ട്. വഴി ജസ്റ്റ് എവിടെയും കയറാറില്ല, ജസ്റ്റ് യാത്രയായിട്ട് ചുമ്മാ റൈഡിനൊക്കെ അങ്ങനെ വണ്ടി എടുത്ത് പോകാറുണ്ട്. വഴി പോലും അത്ര അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി ഗേയ്സ്. നമ്മുടെ തെമ്മല എക്കോ ടൂറിസ്റ്റ്. നമ്മൾ ഇവിടുന്ന് എല്ലായിടത്തും പോകാനൊക്കെയുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ കുഴപ്പമില്ല, വലിയ റേറ്റൊന്നും ഇല്ല, അഫോർഡബിൾ ആണ്. അതിനുള്ളതെല്ലാം കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്ന എൻ്റെ ചേട്ടനാ കേട്ടോ. എൻ്റെ ഞാനൊരു നന്മയുടെ നിറകൂടെ വേണ്ട, കുടയൊക്കെ വേണമെന്ന് ചോദിച്ചു, പക്ഷേ പാവമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ തെമ്മല എക്കോ ടൂറിസ്റ്റിൽ കയറിയിട്ട് നമുക്ക് പോകാനുള്ള എല്ലായിടത്തെയും ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് എടുത്ത്. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. നമ്മൾ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ തന്നെ ഉള്ളത്. ഞാനൊരു ബട്ടർഫ്ലൈ പാർക്ക് പണ്ട് വിസിറ്റ് ചെയ്തായിരുന്നു. അവിടെ ബട്ടർഫ്ലൈ പോയിട്ട് ഒരു പക്കിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും അല്ല, അടിപൊളി കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് തെമ്മല എക്കോ ടൂറിസ്റ്റിലാണ്. നമ്മളിന്ന് ഇപ്പോൾ ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ പോവുകയാണ്. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വന്നതാ. എങ്ങനെയാണ് പോയി നോക്കാം. നേരത്തെ കണ്ട് തോക്ക് ചൂണ്ടി എന്നെ കൊണ്ട് പറയിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തികച്ചും നാച്ചുറലായിട്ട് അഭിനയിക്കാൻ നോക്കിയത്. പക്ഷെ അവിടെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ശൈ അടിച്ച് ദുയ്യാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വെളിയിൽ ചെന്ത് വർത്താനൊക്കെ പറയണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ശൈ അടിച്ചതുകൊണ്ട്. പക്ഷേ ഞാൻ ഇടലോലോ എന്ന് വിചാരിച്ച് ഇട്ടേ. ആദ്യമായിട്ടില്ല ഇങ്ങനെയൊക്കെ മിണ്ടുന്നത്, അപ്പോൾ ഇതിട്ടുണ്ടേ. അങ്ങനെ ഇട്ടതാണ്. പിന്നെ അങ്ങനെ നിങ്ങൾ നേരെ ഉള്ളിലോട്ട് പോയി ബട്ടർഫ്ലൈ സഫാരി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ വരുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയാം, വരുമ്പോൾ ഒരു കുട പിടിച്ചുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി നല്ലതായിരിക്കും. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ കാടും തണുപ്പും ഒക്കെ നമ്മൾ അറിയില്ല. എന്നാലും ഈ വരുന്ന വഴിയൊക്കെ കുടയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പേര് വെയിലടിക്കാൻ, പിന്നെ നല്ല നടക്കാൻ നല്ലതല്ല. നമ്മൾ അറിയത്തില്ല ഇത്രയും നടന്ന് ആ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ട് ചെടിയൊക്കെ നടന്ന് മതിമറിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല നടന്നത്. എന്നാലും നടക്കാനും ഇച്ചിരി ഉണ്ട്. പിന്നെ ഒരു കുട എടുത്താൽ നല്ലത്. പിന്നെ നമ്മുടെ കൂടെ ഫുള്ള് നമ്മളെ ചുറ്റി കാണിക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡും വരും. പുള്ളി നമ്മൾ എന്ത് ചോദിച്ചാലും അവിടെ എല്ലാ എ ടു ഇസഡ് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അവിടുത്തെ ബട്ടർഫ്ലൈസിൻ്റെ ചെടിയുടെ എല്ലാം പറഞ്ഞുതരും നമുക്ക്. മാത്രമല്ല അവർ നല്ല ഫ്രണ്ട്ലി. അപ്പം നമുക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് നന്നായിട്ട് കാണാനും പറ്റും. അതിൻ്റെ കിളിന്തല കഴിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അതായത് ബട്ടർഫ്ലൈ എന്നുള്ളത് തേൻ മാത്രമല്ല കുടിക്കുന്നത്, ബട്ടർഫ്ലൈ ഇലയും കഴിക്കുന്നുള്ളതാണ്. ഇല കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബട്ടർഫ്ലൈക്ക് ഇഷ്ടം ഓരോ പ്ലാന്റുകളാണ്. ഇത് ഈ പുതിയ നാമ്പില്ലേ, ഈ പുതിയ നാമ്പ് ഇതാ കഴിക്കുന്നത് വന്നിരുന്നു. ഇതാണ്ടാണ്ടോ കണ്ട ഈ പൂമ്പാച്ച അവർക്ക് ഇഷ്ടമുള്ള ചെടികളെ കഴിക്കൂ, ഇഷ്ടമുള്ളിടത്തെ ഇരിക്കൂ, ഇഷ്ടമുള്ളത്തെ മുട്ടയിടും. അങ്ങനെ അവർക്കും പല ഇഷ്ടങ്ങളുണ്ടെന്ന് ഞാൻ ഈ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇതൊക്കെ ടർണേറ എന്നുള്ള പ്ലാന്റ് ഉച്ച വരെ പൂ പൂത്ത് നിന്നിട്ട് ഇതായി പോകും. പിന്നെ അത് ടോണിക്കോസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇനം ബട്ടർഫ്ലൈ ഉണ്ട്. അത്തരം ബട്ടർഫ്ലൈസ് വന്ന് ഇതിനകത്തായിരിക്കും മുട്ട ഇടുന്നത്. മുട്ട ഇട്ട് അതിൻ്റെ ക്യാറ്റപ്പില്ലർ ഈ ഇലയെ കഴിക്കത്തുള്ളൂ. നമ്മളിതൊക്കെ കാണുമ്പോൾ എന്ത് ഈ കാട് പോലെ വളർത്തി വെച്ചേക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഈ പൂമ്പാറ്റകൾക്ക് ഇങ്ങനെ ഉള്ള പ്രദേശത്ത് ഇരിക്കാനേ ഇഷ്ടമുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവരെല്ലാം ഈ പൂവൊക്കെ പൂവും ചെടിയും എല്ലാം നട്ട് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈസ് വരുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് എവിടുന്നോ ബട്ടർഫ്ലൈസിനെ കുപ്പിയിലാക്കി ഇവിടെ കൊണ്ട് വളർത്തി അങ്ങനെ ആക്കുന്നതാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടമുള്ള ചെടികളെല്ലാം ഇവർ നട്ട് വെച്ചിട്ട് അങ്ങനെ പൂമ്പാറ്റകൾ വരുന്നതാണെന്ന് ഞാൻ ഈ ചേട്ടനെ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. പിന്നെ നാട്ട് ഈ കാണാൻ സംഭവം ഇതാണ് പ്യൂപ്പ, നമ്മുടെ ബട്ടർഫ്ലൈ വിരിഞ്ഞു പോയത്. അങ്ങനെ ഇവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇതാണ്ട് അനിമൽ ഷെയ്ഡിലൊക്കെ ഉള്ള ബട്ടർഫ്ലൈ ഉണ്ട്. അതിനെന്തോ പേര് പറഞ്ഞതെന്ന് ചേട്ടൻ ഞാൻ. പിന്നെ എന്തോ കോമൺ ക്രോന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ ടൈപ്പ് ബട്ടർഫ്ലൈസ് അവിടെ നിറയെ ഉണ്ട്. അങ്ങനെ നമ്മൾ
നടന്ന് നടന്ന് ഒരു വലിയ പ്യൂപ്പയുടെ അടുത്തെത്തി. ആ പ്യൂപ്പയുടെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി ഇപ്പുറത്ത് വരാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി, ഞാൻ കയറി കേട്ടോ, കൊച്ചു പിള്ളേരെ കളിക്കാനുള്ളതാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ എന്തായാലും അതിൽ ചാടിക്കയറി. എനിക്കിപ്പോൾ ആദ്യം ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു, പിന്നെ അത് ഭയങ്കര ധൈര്യമൊക്കെ സംരക്ഷിച്ച് ഞാനത് ചാടിക്കയറി. അയ്യേ, ഇതിനൊക്കെ ആരെങ്കിലും പേടിക്കുമെന്ന് വിചാരിക്കത്തില്ലേ, പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ ഈ ഹൈറ്റും കുഴിയും എല്ലാം പേടിയാണ്. എനിക്ക് വണ്ടർലയ്ക്ക് പോയാൽ എന്നെ കൊണ്ട് പോയാൽ ഭയങ്കര നഷ്ടം, എനിക്ക് ആകെ വെള്ളത്തിൽ പോലും ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. ചങ്കൂട്ടത്തോടെ നേരിടണം, അപ്പൊ നമുക്ക് പേടി പോവും. എന്തായിരുന്നു എന്റെ പേര്? പുല്ലാനി. അടി കാണുന്ന സംഭവമാണ് പുല്ലാനി. പുല്ലാനി തന്നെ ഈ കാണുന്ന സംഭവം പുല്ലാനി. നമ്മുടെ ഡിസ്കവറി ചാനലിനകത്ത് ഒരു സായിപ്പ് വന്നിട്ട് വെട്ടിയിട്ട് വെള്ളമൊക്കെ കുടിക്കത്തില്ല, അത് ഈ സാധനത്തിനകത്താണ് ഗൈസ്. കണ്ടോ, ഓക്കെ, സൂം ചെയ്ത് കാണിക്കേ. ഇതും ഉണ്ടോ അതിനകത്ത്? ഇതും ഉണ്ടോ? പുല്ലാനി, മരത്തിന്റെ പേര് പുല്ലാനി. ഡിസ്കവറി ചാനൽ സായിപ്പിന്റെ പേര് എന്തായിരുന്നു? എനിക്കറിയത്തില്ല. അതിന്റെ പുഴുവിനെ ഒക്കെ തിന്നുന്ന സായിപ്പ്. അങ്ങനെ പറഞ്ഞാൽ മതി, പുഴുവിനെ തിന്നുന്ന സായിപ്പ്. പുള്ളി കാട്ടി കയറുമ്പോ ഇതിനകത്ത വെള്ളം കുടിക്കുന്നു. വാ പോവാ. കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സൂപ്പർ സ്ഥലമാണ്. അപ്പൊ നിങ്ങളുടെ വെക്കേഷനും വീക്കെൻഡ്സും ഒക്കെ ചെലവഴിച്ച് ഇവിടെ നിങ്ങൾക്ക് വരാം. അടിപൊളി സ്ഥലമാണ്, സൂപ്പറാണ്. പിന്നെ കുറെ പറ്റിപ്പോയില്ല. പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന പിള്ളേർക്ക് അടിപൊളി വരും. അവർക്ക് കളിക്കുകയും ചെയ്യാം, ബട്ടർഫ്ലൈയും കാണാം, കുറെ നടക്കുകയും ചെയ്യാം, വണ്ണമൊക്കെ കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ വന്നിരുന്ന് ആടണമെങ്കിൽ നിങ്ങൾ ഈ തെമ്മല ഇപ്പോൾ തുരുത്തി തന്നെ വരണം കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു 100-200 മീറ്റർ മാറിയിട്ടാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്കൾപ്ചർ പാർക്ക് അല്ലെങ്കിൽ ലെഷർ സോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ കയറി. നമ്മളിപ്പോ ഉള്ളത് തെമ്മലയുടെ സ്കൾപ്ചർ പാർക്കിലാണ്. ഇവിടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാം? രസമുണ്ട് കാണാൻ. ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം എല്ലാരും. ബാ, എന്റെ അഹങ്കാരം കുറച്ചുള്ള വർത്തമാനം കഴിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇനി എന്നെന്തെങ്കിലും പറയുന്നു. ബുദ്ധി ഇല്ലാത്തോണ്ട് പറയുന്നതാണ് കൂട്ടിയ. അയ്യോ മമ്മി, കത്ത് പാമ്പ് നടക്കുന്ന പോലെ ഇടയ്ക്ക് വായും തുറന്നു. 10 നേരം ഇടിയാണ് നേരത്തെ പറഞ്ഞ വെള്ളം കിട്ടുന്ന ചെടി. ഞാനൊരാളിരിക്കുന്ന പോലെ തോന്നിയത് കുരങ്ങിയത് നമ്മളിപ്പോ ഇവിടെ നിന്ന് നേരെ നമ്മൾ നടന്ന് 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 ഇങ്ങനെ കാട്ടിക്കൂടെ ഉള്ളിക്കൂടെ ഇങ്ങനെ വഴിയുണ്ട്. ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഡാമിന്റെ അങ്ങനത്തെ സൈഡിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ വഴി കൂടെ തിരിച്ചിറങ്ങി വരും. ഇത് മാറിയോ? കാട്ടി വരുമ്പോ സൂക്ഷിക്കണം, ഈ കാട്ടിനുള്ളിൽ എല്ലാം ഡൈനോസോർസ് ഉണ്ട്. 3 വേറെ വായിലൊന്നും പോയി പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടാ. മൂന്ന് ശരിയല്ല, ഇവിടെ എല്ലാം കുരങ്ങന്മാരുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കരുത്. പിള്ളേരെ കൊണ്ടുവരുന്ന അച്ഛനും അമ്മമാരും നിങ്ങൾക്ക് നല്ല ചുട്ട ചൂരൽ വേണമെങ്കിൽ വെട്ടി ചൂരലുണ്ടാക്കിയത്. ഇതിനകത്ത് നല്ല സൂപ്പർ ചൂരൽ കിട്ടുന്നത് സൂപ്പർ ചൂരൽ കിട്ടും. ഇങ്ങനെ വിവിധ തരമായിട്ടുള്ള ഡൈനോസോർസ് ഇവിടെ ഉള്ളത് നിങ്ങൾ എല്ലാരും സൂക്ഷിച്ച് ഈ കാട്ടിലോട്ട് വരാവും. നോക്കണ്ടോ എന്തോരോ അവിടെ എല്ലാം ഇപ്പോണ്ട്. വാ, ഇത്രയും ഡൈനോസോർസിനെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡൈനോസോർസിനെ കാണുന്നത്. തമ്മനയിലായില്ലേ, ജീവിതത്തിൽ ആദ്യമായി ഡൈനോസറിനെ കണ്ടപ്പോ തമ്മനയിലായി. എല്ലാരും നിൽക്കുന്നു, ഒരു ഹിച്ച് ഹൈക്കിംഗ് ആണ് ഗൈസ്. നടക്കൂ, ഹിച്ച് ഹൈക്കിംഗ് എന്ത് വണ്ടി കയറുന്നതല്ലേ, അതല്ല. അപ്പം ഞാൻ ഉദ്ദേശം നടത്തുള്ള ഹൈക്കിംഗ് ആണ് ഗൈസ്. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് സൂപ്പർ ആയിരിക്കും.
കമ്പും കോലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിച്ച് നടക്കാം. സൂപ്പറായിരിക്കും. നമ്മുടെ ഡൈനോസറസിന്റെ വിളയാട്ടൊക്കെ മാറി ഈ കിളിയിലോട്ടായി. എന്തോ ഇത് എല്ലാം മനസ്സിലായല്ലോ. ഏഴാം പറ മണ്ണാത്തിപ്പുള്ള്. ഇനി മുഴുവൻ ഡൈനോസറസ് മാറി ഈ കിളിയുടെ വിളയാട്ടാണ്. അങ്ങനെ നമുക്ക് ഡാമിൻ്റെ നല്ല അടുത്തുള്ള വ്യൂ കിട്ടും. പിന്നെ നമുക്ക് ഈ മഴയുള്ള സമയമൊക്കെ ഇറങ്ങി കുറച്ചും കൂടെ അടിപൊളിയാണ്. ഇത് സമ്മർ സീസൺ ആയതുകൊണ്ട് ഇത്രയും വരണ്ട്, എന്നാലും വരണ്ടൊന്നുമില്ല, നല്ല വെള്ളമൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ നമുക്ക് ഈ തൂക്കുപാലം കാണാം. പിന്നെ ഈ തൂക്കുപാലം കുറേ പഴയതാണ്, നല്ല കുലുക്കോ ആട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും കയറുന്ന കണ്ടിട്ട് ഞാൻ കയറിയത്, ഇത് വലിയ പേടിയൊന്നും എനിക്കായില്ല. അങ്ങനെ നമ്മൾ ഈ തൂക്കുപാലത്തിലൊക്കെ കയറി. നല്ല രസമായിട്ട് ചെയ്യും. ചേച്ചിമാരൊക്കെ 3 നേരവും വെള്ളം ഒഴിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടികളാണ് കേട്ടോ. ഞങ്ങൾ ആരും ഇവിടെ നിന്ന് പിച്ചുകൊണ്ട് പോകല്ലോ, കഷ്ടപ്പെട്ട് അവർ വളർത്തുന്നതാണ് കേട്ടോ. പരിപാടി എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനുള്ള ചെയറാണ്. അപ്പോൾ കഴിഞ്ഞു ഗൈസ്, ഇങ്ങനെ ഇരിക്കാം. കുറേ നടന്നു അങ്ങനെ നമ്മൾ ഡിയർ പാർക്കിലെത്തി. കാണിക്കാം, ഇങ്ങനെ ഫുള്ള് മൊത്തത്തിൽ അവർ മൂടിയൊക്കെ. ഡിയറിനെ ഒന്നും കണ്ടില്ല. എന്നെ വല്ലാണ്ട് നോക്കുന്നല്ലോ ഈശ്വര. എന്റെ പൊടിയുടെ കളർ കണ്ടിട്ടാണോ എന്തോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അവനെ നമുക്ക് ഇത്തിരി പുല്ലിപ്പിച്ച് കൊടുക്കാം. എന്ത് വന്നു എന്തോ അയ്യോ, ഫസ്റ്റ് വലുതും ചെയ്യും. വേണ്ടേ വേണ്ടേ, ഇവന്റെ കൊമ്പ് ഉണ്ടോ വേറൊരു ടൈപ്പ്? അവന്റെ കൊമ്പ് ഉണ്ടോ നല്ല സോഫ്റ്റ് കൊമ്പാ. അവന്റെ നല്ല കൊമ്പാ. ഈ കുഞ്ഞിന് കൊമ്പേ ഇല്ല. ഇത്രേ ഉള്ളൂന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ തെമ്മല എക്കോ ടൂറിസത്തിന് നമ്മൾ ടിക്കറ്റ് എടുത്ത 3 സ്ഥലം കാണാൻ വേണ്ടിയാണ്. നമുക്ക് മൊത്തത്തിൽ അത് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾക്ക് 1000+ രൂപയായി എല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ഈ എല്ലായിടത്തും ഓരോ ടിക്കറ്റ് 100, 70 വീതമായിരുന്നു പെർ ഹെഡ് ഞങ്ങൾക്കായത്. എനിക്ക് ബാക്കി 2 സ്ഥലം ഇഷ്ടപ്പെട്ടു. ഡിയർ പാർക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയുള്ളു. ഡിയർ പാർക്ക് 70-90 രൂപ കണ്ടായിരുന്നു തോന്നുന്നു. അതിന് അത്ര ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ഫാമിലിയായിട്ട് പോവുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ. അപ്പോൾ ക്യാമറമാൻ അപ്പുവിനോടൊപ്പം സൈനിങ് ഓഫ് നീതു, അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ.